പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരികയാണ് ഭായ്, എന്തപ്പോ ചെയ്യാം? ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു പ്രശ്നമാണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കുമ്പോൾ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെയും 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ഈ ഒരു പാറ്റേണിൽ പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞപ്പോ കുറച്ച് പേരൊന്ന് കമന്റ് ചെയ്തു അത് നടക്കില്ലപ്പോ, അങ്ങനെ പഠിക്കാനായിട്ട് പറ്റില്ല. എന്താ വെച്ചാല് 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉറങ്ങിപ്പോവാണ്, പിന്നെ എങ്ങനെ 25 മിനിറ്റ് പഠിക്കുക? സോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് ഗ്രേറ്റ് എപ്പിസോഡ്. സോ പഠിക്കാനിരിക്കുമ്പോഴുള്ള ഉറക്കം മാറി കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത് എന്ന്. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്. ആദ്യത്തേത് ഫിസിക്കൽ സ്റ്റേറ്റ്, രണ്ടാമത്തേത് മെന്റൽ സ്റ്റേറ്റ്. പഠിക്കുമ്പോൾ ഈ ഫിസിക്കൽ സ്റ്റേറ്റും മെന്റൽ സ്റ്റേറ്റും ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. ഇതിലൊന്നുകൂടി സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൊത്തമായിട്ട് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലാക്ടിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാക്ടിക് ആസിഡ് ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിന് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് ഓക്സിജൻ കൺസ്യൂം ചെയ്യും. അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്, ഇത് ഉറങ്ങാനുള്ള സമയമാണെന്ന്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉറക്കം വരികയും ചെയ്യും. സോ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റും മെന്റൽ സ്റ്റേറ്റും ആക്റ്റീവ് ആയി നിലനിർത്തുക, അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ഫ്ലോ ഇൻക്രീസ് ചെയ്യുക, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സിമ്പിൾ ഹാക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ആക്റ്റീവ് ആക്കി നിർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിലാദ്യത്തേത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കീപ്പ് യുവർ ബാക്ക് സ്ട്രെയിറ്റ്. പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും നിവർന്ന് നിന്ന് പഠിക്കണം. കുറേ സ്റ്റുഡൻസ് ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് പഠിക്കാനായിട്ട് ആദ്യം ബുക്ക് ടേബിളിൽ എടുത്ത് വയ്ക്കും, എന്നിട്ട് എന്താ ചെയ്യാൻ അറിയാം, വളഞ്ഞ് കുത്തി ഒറ്റയിരിപ്പാ. ഇങ്ങനെ വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറക്കം വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ റിലാക്സ് ആയി പോവാണ്, വിച്ച് മീൻസ് അവിടെ ഒരു നമ്മുടെ കോൺഷ്യസ് ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെക്കണമെങ്കിൽ അവിടെ ചെറിയൊരു എഫേർട്ട് കൊടുക്കണം, ചെറിയൊരു ഫോഴ്സ് കൊടുക്കണം, ശരിയല്ലേ? വിച്ച് മീൻസ് നമ്മളവിടെ കൂടുതൽ കോൺഷ്യസ് ആവാണ്, കൂടുതൽ അലേർട്ട് ആവാണ്. അങ്ങനെ അലേർട്ട് ആകുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കം പോയി കിട്ടും. രണ്ടാമതായിട്ട് ഞാൻ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജമ്പിങ് ജാക്സ്, ഒരു 10 പ്രാവശ്യം ജമ്പിങ് ജാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം പുഷപ്പ് എടുക്കുക. അങ്ങനെ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും, നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുക, എന്നിട്ട് ബുക്ക് കയ്യിലെടുത്തിട്ട് റൂമിലൂടെ ഒന്ന് ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെ നടന്നുകൊണ്ട് വായിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഒന്നുകൂടി അവിടെ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുക. മൂന്നാമതായിട്ട് റീഡ് എല്ലാവരും, വായിക്കുമ്പോൾ ഉറക്കെ വായിച്ചുപഠിക്കുക. കുറേ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഉറക്കെ വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്തേക്കോളൂ, നിങ്ങൾ അതൊരു പാരഗ്രാഫ് എടുക്കുക, എന്നിട്ട് അത് ആദ്യം മനസ്സിലൊന്ന് ഇങ്ങനെ വായിച്ചു നോക്കുക, അതിനുശേഷം രണ്ടാമതായിട്ട് അതൊന്ന് ഉറക്കെ വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലാകും ഉറക്കെ വായിക്കാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും, അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ആക്റ്റീവ് ആകും. ഇനി നമുക്ക് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആക്റ്റീവ് ആക്കി നിർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാക്ടീസ് ബ്രീതിങ് എക്സസൈസ് അഥവാ പ്രാണായാമം ചെയ്ത് ശീലിക്കുക. ഇനി നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന 3 പ്രാണായാമത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മേലെ ഐ ബട്ടൺ ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ ഈ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, രണ്ടാമത്തേത് മോട്ടിവേഷണൽ വീഡിയോസ് വാച്ച് ചെയ്യുക. പഠിക്കുന്നതിനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പൊക്കെ ആയിട്ട് നല്ല നല്ല മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക. കാരണം ഇങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാകും, നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. നമ്മുടെ ഈ ചാനൽ തന്നെ പഠിക്കാനായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ വന്നാലറിയാം മോട്ടിവേഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസിനെ കാണുമ്പോൾ ഒരു നിർബന്ധമില്ല കേട്ടോ, യൂട്യൂബിൽ തന്നെ വേറെയും ഒരുപാട് നല്ല നല്ല മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണാം, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഒന്ന് ബൂസ്റ്റ് ആവും. ആൻഡ് ലാസ്റ്റ് മൂന്നാമത്തെ ടിപ്പ്, ചേഞ്ച് ദ ടോപ്പിക്.
ഒരേ സബ്ജക്റ്റ് തന്നെ കുറെ നേരം പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുട്ടികൾക്കും ബോറടിക്കും. സോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റുകൾ തമ്മിൽ ഒന്ന് മാറ്റിയാൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നിട്ട് കുറച്ച് നേരം ബയോളജി പഠിക്കാൻ വിചാരിച്ചോ, അങ്ങനെ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബോർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നൈസിൽ ഫിസിക്സ് എടുക്കുക, എന്നിട്ട് അതിലെ കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ ഫിസിക്സ് ബോർ അടിക്കുമ്പോഴോ കെമിസ്ട്രി എടുക്കുക, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എടുക്കുക. അങ്ങനെ ഇത്തരത്തിൽ സബ്ജക്റ്റുകൾ തമ്മിൽ മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ലെവൽ, പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റും മെന്റൽ സ്റ്റേറ്റും ആക്റ്റീവാക്കി നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഞാനീ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സിമ്പിളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കും സ്കിപ്പ് ചെയ്യരുത്, കാരണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഫ്രണ്ട്സ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.